لله والحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تلك الدار الاخره نجعلها للذين لا يريدون علوا في الارض ولا فسادا صدق الله صدق الله صدق الله مولانا العلي العظيم قال حبيبنا وسيدنا محمد صلى الله عليه وسلم كيف انتم اذا طغى نساؤكم وفسق شبانكم وتركتم جهادكم صدق رسول الله صلى الله عليه وسلم പി എം കെ ഉസ്താദ് മെമ്മോറിയൽ ഇസുൽ ഖുർആൻ കോളേജ് ഇതര പ്രഥമ വാർഷികോത്സവ ഹാഗോ ബുഖാരി റാത്തീബ് കാര്യക്രമ അംഗവാഗിനടി തിരുവ ഈ ആധ്യാത്മിക സംഗമത്തിൽ അനേക ശുഭാശയങ്ങളോ മാത്തുകളോ ഇല്ലി നടന്നുവോ ഈ പരിസരപള്ളി ബഹള വർഷങ്ങൾ ഹിന്ദെ ധാർമ്മിക പ്രവചന കാര്യക്രമങ്ങള തുമ്പു സാന്നിധ്യവാഹിത മർഹൂം ഉസ്താദ് പി എം കെ മദനി അവർ ഉസ്താഫിസി ബെളിസിത ഇവത്തോറ സ്മാരക സൗധവാഗി നെലന്തിരുവ ഇഫ്ലു കോളേജ് ഒന്നനേ വാർഷികോത്സവം ഈ സന്ദർഭത്തിൽ ആചരണം നടത്തായിരുന്നു. പവിത്രവാദ ഖുർആൻ കണ്ഠപാഠമാണുക മൂലക്ക ജഗത്തിന് പ്രശ്നാതീതവാദ സംവിധാന യാവ കാലത്തിലും യാതൊരു രീതിയെ തിട്ടുപടികൾക്ക് ആസ്പദമില്ലത യാവ രീതിയിലോ യാതൊരു സേർപ്പടക കൂടെ അഗത്യമില്ലാത്ത രീതിയല്ലേ ജഗത്തിന് മുന്നേ അത്യന്ത ശ്രേഷ്ഠവാദ സംവിധാനമായി നിലനിൽക്കുന്ന ഗ്രന്ഥമാകിയ പവിത്ര ഖുർആൻ. ആ ഖുർആൻ ജഗത്തന്നു ശാന്തിയത്ത നെമ്മതിയത്ത സമൃദ്ധിയത്ത കൊണ്ടുപോയിട്ടുണ്ട്. അത് കേവല മുസൽമാനിക മാത്ര അവതീർന്നുകൊണ്ട ഗ്രന്ഥമല്ല, മുസൽമാനിക മാത്ര സംബന്ധപ്പെട്ട ഒന്ന് ഗ്രന്ഥമല്ല, ഇടീ ജഗത്തന്ന സത്യത ഹാദിയത്തെ കൊണ്ടൊയ്യുവന്ത പരമശ്രേഷ്ഠവാദ ധാർമ്മിക ഗ്രന്ഥമാകിയ ഖുർആൻ. ഹദ്നാക്കു ശതമാനങ്ങളെ ഹിന്ദെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവതീർണ കൊണ്ട ഈ പവിത്ര ഗ്രന്ഥ സുദീർഘവാദ ഒന്നുവരെ സഹസ്രാബ്ദകാല യാതൊരു തിട്ടുപടികളില്ലതെ സേർപ്പടകളില്ലതെ എഡിഷൻ ഡിലിഷനുകളില്ലതെ പ്രപഞ്ചതമൊന്റെ ഒന്ന് അത്ഭുതമായി നിലനിന്നിരുന്നു. ആ ഖുർആന്റെ സന്ദേശമെന്ന് അംഗീകാരമാണുവതക്കായി ജഗത്തിനല്ലി തെരയ മരയ ഹിന്ദെ ദിനവും സാവിറാറ് മന്തി തമ്മ ജീവനമെന്ന അർപ്പണമാടുത്തായിട്ടാണ് ജാഗതിക മട്ടത്തിൽ ഇസ്ലാം ഭയോത്പാദനയ ഉഗ്രവാദത പര്യായകളാക്കി ബിംബിസൽപ്പെടുവാക ജഗത്തിന് അത്യന്ത ദൊഡ്ഡ ഭയങ്ങളെ പൈകി ജഗത്തിന് സവാലുകളെ പൈകി ജഗത്തിന് സമസ്യകളെ പൈകി ഇസ്ലാം ജഗത്തിന് ഒന്ന് സമസ്യ ഇസ്ലാമോ ഫോബിയ എന്നുള്ള ഭയവന്ന് ഹരടി ജഗത്തിന് മുൻ ഇസ്ലാം എന്നൊന്ന് ഫോബിയായി ഭയവായി ഖുർആനും കലിയുവ പ്രയത്നങ്ങൾ മാടിയാക എരടു സാവിര ഹന്നൊന്നര നന്തരദ കാലഘട്ടങ്ങളിൽ ഈ ജഗത്തിന് അത്യന്ത ബെസ്റ്റ് സെല്ലറായ പുസ്തക
അത് പവിത്രമായ ഖുർആൻ ഭാഷാന്തര ഗ്രന്ഥങ്ങളായി ഹുറമുണ്ടാക അതറ ബഗ്ഗെ അധ്യയനം മാടിതന്തഹ ഈ ജഗത്തിലെ വിദ്യാർത്ഥി സമൂഹ ഈ ജഗത്തിലെ ജിജ്ഞാസു സമൂഹ ഖുർആൻ പ്രപ്രഥമ ആയത്ത് പ്രപ്രഥമ ശ്ലോകവാദ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇസ്ലാം അല്ലാഹുണ്ട് യാവ രീതിയിൽ പരിശയമാടുത്തത് ഇസ്ലാം അല്ലാഹുറ ബഗ്ഗെ ഏനെന്നുത്തത് ഇസ്ലാം ജഗത്തിനല്ലേ യാവ ഒന്ന് ശബ്ദത്തിന്റെ പ്രാരംഭമാകുത്തത് ഘടകത്തിന്റെ ഇസ്ലാം പ്രാരംഭമാടില്ല ബോംബിനൊന്നികെ ടോങ്കിനൊന്നികെ മച്ചിനൊന്നികെ പരസ്പര കൊലമാടുവന്തഹ സന്ദേശങ്ങളൊന്നികെ ഖുർആൻ അവതീർണകൊണ്ടില്ല അല്ലാഹുറ പവിത്രവാദ ഖുർആൻ പ്രാരംഭദാത്യന്ത ശ്രേഷ്ഠവാദ ശ്ലോകങ്ങളിൽ അവതീർണകൊണ്ടിരുവ അടക്കുകൊണ്ടിരുവ സന്ദേശ ശാന്തിയതായിരെ ബിസ്മില്ലാഹ് ഇൻ ദ നെയിം ഓഫ് അല്ലാഹ് അർറഹ്മാനിർ റഹീം ദ മോസ്റ്റ് ഗ്രേഷ്യസ് ആൻഡ് മോസ്റ്റ് മെർസിഫുൾ ജഗത്തിനല്ലി ഗ്രേസ്നെസ് ജഗത്തിനല്ലി ഗ്രേസ് ശാന്തി മൊത്തം നെമ്മതി എന്ന ഈ ജഗത്തല്ലി അത്യന്തം ബലമായി പ്രതിപാദനമാണ് ഗ്രന്ഥ ഇസ്ലാം ഒമ്മേ അല്ലാഹുറണ്ണ അർ റഹ്മാനുർ റഹീം എന്ന പരിചയമാണിത് പവിത്ര ഖുർആൻ മുന്തിന ആയത്തുകളല്ലി മുന്തിന ശ്ലോകങ്ങളല്ലി മറ്റൊമ്മെ അർ റഹ്മാനുർ റഹീം The most gracious and most merciful. Atyanta karunamayyada dayaluvada Allahu ennudunna parichayamallike. Suratul Fatiha ennuva pavithravada Qur'an peetikayagiruva. Suratul Qur'an, Suratul Fatiha ennuva pavithravada Qur'an muttamudala ayathinalli. Suratinalli. Eradu bari Allahananna. കരുണാലു ദയാലു എന്ന പ്രയോഗവന്ന മാടിയാക ഖുർആൻ ബഗ്ഗിരുവന്തഹ അപനമ്പിക്കുകള സത്യാസത്യങ്ങളും അറിയുവന്തഹ പ്രയത്നം മാടിയവരികെ ഖുർആൻ പ്രതിപാദ്യ വിഷയ ഖുർആൻ അജണ്ട ഖുർആൻ പ്രമേയ ഖുർആൻ ടോപ്പിക് അത് യാവത്തോ കൂടെ ശാന്തി അല്ലത ഇന്നേനുള്ള എന്നതൊന്ന് കണ്ടുകൊള്ളുന്നു സാധ്യമായി പവിത്രമായ ഖുർആനിൽ യുദ്ധ ഹേളിക്കകളും ഖുർആൻ ശരീഫ് ഉല്ലേഖമാടിയുള്ള ജിഹാദന പ്രസ്താവനകളും യാവ കാരണത്തോ കൂടെ മനുഷ്യനൊന്ന് കൊന്നുവിടുവന്തഹ ജിഹാദല്ല എന്നത് ജഗത്തികമണവരികയായി ഒന്ന് മാത്രമുള്ള കേൾബേക്കോ ഈ ജഗത്തല്ലി യുദ്ധനടയത യാവതാകൊരു ധർമ്മഘടിവയ ജഗത്തല്ലി യുദ്ധനടയത യാവന്തേ ഒന്ന് ധർമ്മമില്ല ഇസ്ലാമിന ജാഹിദു കാത്തിലു മുന്താന പ്രയോഗങ്ങളുണ്ട് പവിത്രമായ ഖുർആൻ ഈ ജഗത്തല്ലി ശാന്തി എന്ന് തിരിച്ചുവന്തഹ ഒന്ന് ധർമ്മാർത്ഥ ഹേതുവരികെ പവിത്ര ഖുർആൻ ഒന്ന് മാത്രമ ഉത്തരവായി കൊട്ടിലെ ലൗലാദല്ലാഹി നാസ ബഅലഹും ബിബഅലി ലഹുദ്ദിമത്തു സവാമി ഓബിയോ സലവാത്തു മസാജിദ് യുൽക്കറു ഫി ഹസ്മില്ലാഹി കസീറ ഈ ജഗത്തല്ലി സന്യാസി മഠങ്ങള യഹൂദ സിനഗോഗുകള ബുദ്ധവിഹാരകള ജൈന ബസതികള ഹിന്ദു മന്ദിരകള ഇസ്ലാമി മസീദികള സംരക്ഷണക്കായി പരസ്പര ഡിഫൻസ് വാറുകളും നടത്തിവെ പ്രതിരോധ സമരങ്ങളും നടത്തിവെ അന്തഹ പ്രതിരോധ സമരങ്ങൾ ഈ ജഗത്തല്ലി നടത്തിയിട്ടിരെ ഈ ജഗത്തല്ലി നാമീകെ ഹരിത വിദ്യ ആരാധനാ കേന്ദ്രങ്ങളും ധ്വംസമാടൽപ്പെടുത്തിയത് ഒന്ന് ധർമ്മക്കെ തമ്മ അസ്തിത്വക്കെ ഏനാതൊരു അപായ ബന്ധാക എന്തു നിന്നുകൊണ്ട് വിരോധമാടുന്നതഹ ആ അധർമ്മത വിദ്യ ഹോറാട്ടമാടുന്നതഹ അവകാശവന്ന ജഗത്തല്ലിരുവ എല്ലാ ധർമ്മങ്ങളും കൂടെ കൊട്ടി ആദ്യരിന്തലേ ഖുർആനിൽ ഇന്തഹ പ്രസ്താവനകൾ ഇതരെ യാരോ കൂടെ അതൊന്ന് തപ്പാക്കി തെളിയബേക്കാ അഗത്യമില്ല ആ ബഗ്ഗെ വിവരമാകി നാ ഇവത്ത് ഈ സന്ദർഭത്തിൽ ഹേളിക്ക പൈസൂതില്ല ഒന്ന് മാത്രം നാം ഹേളബേക്കോ ഈ ജഗത്തല്ലി ശാന്തി എന്ന സംസ്ഥാപനം മാടിയ പരമവാദ ഗ്രന്ഥമാകിയ ഖുർആൻ മാനവീയ സന്ദേശവെന്ന ജഗത്തിക വിത്തരിച്ച പരമഗ്രന്ഥമാകിയ ഖുർആൻ ഈ ജഗത്തല്ലി സെക്യുലർ എന്നത് പവിത്രവാദ ശബ്ദം മൂലക്ക സർവ ജാതിയവരികോ സർവ മതവരികോ ഒട്ടാകി ബാളുവ അത്യന്ത ശ്രേഷ്ഠവാദ ധർമ്മ നിരപേക്ഷവാദ ഒന്ന് സർക്കാരവെന്ന് സംസ്ഥാപന മാടുക അത്യന്ത ശ്രേഷ്ഠവാദ ഈ ജഗത്തിന് സംവിധാനമാകിയ ഖുർആൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പവിത്രവാദ മദീന കേന്ദ്രമാക്കി ഒന്ന് സർക്കാരവെന്ന് സ്ഥാപിച്ചു ഈ ജഗത്ത് കണ്ട അത്യന്ത ശ്രേഷ്ഠവാദ സെക്യുലർ സർക്കാരമാകിത്തതു യാവതേ ധർമ്മതവരികോ കൂടെ സ്വച്ഛന്ദമായി സ്വതന്ത്രമായി ഭയമില്ലെന്ന് നിർഭയദിന്ദ ബതുക്കളു സാധ്യമാകുന്തഹ ഒന്നു സർക്കാര ഭാരതദ സംവിധാനവല്ലി 70 വർഷങ്ങളെ ഹിന്ദെ ഒന്ന് 60 50
അറുപത്തെട്ട് വർഷങ്ങളെ ഹിന്ദേ ഈ ദേശത സംവിധാനം അംഗവാഗിരോ സെക്യുലറിസം സെക്യുലറിസം അന്ത ഹേളിദ്രെ ಒಂದು ದೇಶ ಯಾವುದೇ ಒಂದು ಕೋಮಿಗೆ ಸೀಮಿತವಾಗಬಾರದು. ಎಲ್ಲರೂ ಕೂಡ ಸ್ವಚ್ಛಂದವಾಗಿ ಸ್ವತಂತ್ರವಾಗಿ ಬಾಳಲಿಕ್ಕೆ ಅವಕಾಶ ಉಂಟಾಗಬೇಕು. ಇದು ಭಾರತದ ಸಂವಿಧಾನದ ಅಂಶವಾಗಿದ್ದರೆ ಇಸ್ಲಾಮಿನ ಸಂವಿಧಾನವಾದ ಕುರಾನ್ ಕೂಡ ಮುಹಮ್ಮದ್ ರಸೂಲುಲ್ಲಾಹಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರ ನಂತರ ಬಂದ ಖುಲಫಾ ಔರ್ ರಾಶಿದೂನ್ಗಳು ಈ ಜಗತ್ತಲ್ಲಿ ಮಾದರಿಗಾಯೋ ಮಾದರಿ ಯೋಗ್ಯವಾದಂತಹ ಆಡಳಿತವನ್ನು ಮಾಡಿದಾಗ ಅವರ ಸಂವಿಧಾನ ಕುರಾನ್ ಆಗಿತ್ತು. ಅವರ ಮಾರ್ಗದರ್ಶನ ಕುರಾನ್ ಆಗಿತ್ತು. ಆ ಕುರಾನ್ ಪ್ರಕಾರ ಆಡಳಿತವನ್ನು ಮಾಡಿದಾಗ ಕೋಮು ಗಲಭೆಗಳಿಲ್ಲ. ಕೋಮು ಸಂಘಟನೆ ಮಧ್ಯೆ ಸಾಂಘಿಕವಾದ ಭಿನ್ನಮತಗಳಿರಬಹುದು, ಸಣ್ಣ ಪುಟ್ಟ ತಿದ್ದುಪಡಿಗಳಿರಬಹುದು, ಅದನ್ನು ಸಹಿಸುವ ಕ್ಷಮಿಸುವಂತಹ ಶಕ್ತಿ ಮುಸ್ಲಿಮಾನರಿಗೆ ಸುನ್ನತ ಜಮಾತಿನ ಜನರಿಗಿದೆ. ಅದೇ ಸಂದರ್ಭದಲ್ಲಿ ಜಗತ್ತಲ್ಲಿ ಇವತ್ತು ನಾನು ಹೇಳಿದ ಸಿರಿಯಾ ಬಿಕ್ಕಟ್ಟಿಗೆ ಕಾರಣ ಏನು, ಲಿಬಿಯಾ ಬಿಕ್ಕಟ್ಟಿಗೆ ಕಾರಣ ಏನು, ಟುನೀಷನ್ ಬಿಕ್ಕಟ್ಟಿಗೆ ಕಾರಣ ಏನು, ಈಜಿಪ್ಟಿನ ಬಿಕ್ಕಟ್ಟಿಗೆ ಕಾರಣ ಏನು, ಪವಿತ್ರವಾದ ಇಸ್ಲಾಮಿನ ಮೂಲಭೂತವಾದ ಸಿದ್ಧಾಂತಗಳನ್ನು ಇಸ್ಲಾಮಿನ ಪರಮವೇದಿಯಾದ ಅದರ ನಿಜಾಂಶವಾದ ಅಹ್ಲು ಸುನ್ನತ್ ವಲ್ ಜಮಾಅತಿಗೆ ವಿರುದ್ಧವಾಗಿ ಇವತ್ತು ಸುನ್ನಿ ವಿರೋಧಿಗಳು ಬಿದ್ಅತ್ತಿನ ಜನರು ಜಗತ್ತಿನಾದ್ಯಂತ ಮಾಡುತ್ತಿರುವಂತಹ ದಾಳಿಗಳನ್ನು ನಾವು ನೋಡಿ ಅದರ ವಿರುದ್ಧ ಜಗತ್ತಿಗೆ ಮಾದರಿಯನ್ನ ಜಗತ್ತಿಗೆ ಮಾಹಿತಿಯನ್ನು ಕೊಟ್ಟು ಅದರಿಂದ ಜಗತ್ತಿನ ಮುಸಲ್ಮಾನರ ಬಗ್ಗೆ ಸರಿಯಾದ ಮಾಹಿತಿಯನ್ನು ಕೊಡಬೇಕಾದ ಅಗತ್ಯವಿದೆ. ಇವತ್ತು ನೀವು ಯೋಚನೆ ಮಾಡಬೇಕು, ಇಸ್ಲಾಮ್ ಅನ್ನು ಕಲೀಲಿಕ್ಕೆ ಹಲವರಿಗೆ ಅಗತ್ಯವಿದೆ. ಅವರದನ್ನು ಏನ್ ಮಾಡ್ತಾರೆ, ಕಲೀಲಿಕ್ಕೆ ಬೇಕಾಗಿ ಅವರು ಸಂಪರ್ಕ ಮಾಡುವುದು ನಮ್ಮ ಮಸೀದಿಯ ಖತೀಬರುಗಳನ್ನಲ್ಲ, ಯಾವುದೇ ಒಬ್ಬ ಇಸ್ಲಾಮಿಕ್ ಸಂಸ್ಥೆಯ ಮುಖ್ಯಸ್ಥರನ್ನಲ್ಲ, ಇಸ್ಲಾಮಿಕ್ ಯೂನಿವರ್ಸಿಟಿ ಪ್ರಿನ್ಸಿಪಾಲರನ್ನಲ್ಲ, ಚಾನ್ಸಲರ್ನಲ್ಲ. ಅದಕ್ಕೆ ಬದಲಾಗಿ ಎಲ್ಲರೂ ಇವತ್ತು ಮಾಹಿತಿಗಾಗಿ ಸಂಪರ್ಕ ಮಾಡುವ ಮೌಲಾನ ಗೂಗಲ್ ಅವರನ್ನು ಅವರು ಸಂಪರ್ಕ ಮಾಡುತ್ತಾರೆ. ಗೂಗಲ್ ಅವರು ಏನ್ ಮಾಡ್ತಾರೆ, ಅವರಿಗೆ ಬೇಕಾದಂತಹ ಮಾಹಿತಿಗಳನ್ನು ಕೊಡುತ್ತಾರೆ. ಅವರಿಗೆ ಗೂಗಲ್ ಇಮಾಮ್ ಕೊಡುವ ಮಾಹಿತಿ ಯಾವುದು ಅಂತ ಹೇಳಿದರೆ ಜಗತ್ತಲ್ಲಿ ಇಸ್ಲಾಮಿನ ಬಗ್ಗೆ ಇರುವಂತಹ ತಪ್ಪಾದ ತಿಳುವಳಿಕೆಗಳನ್ನು ಕೊಡುತ್ತದೆ. ಐಎಸ್ ಎನ್ ವೈ ಇಸ್ಲಾಮ್ ಅನ್ನು ಜಗತ್ತಿನಲ್ಲಿ ಕಾಣಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತದೆ. ಐಎಸ್ ಎನ್ ವೈ ಇಸ್ಲಾಂ ಯಾವುದು, ಹೆಸರಿಗವರು ಸುನ್ನಿಗಳು. ನಾವೆಲ್ಲರೂ ಆಲೋಚನೆ ಮಾಡಬೇಕು, ಹೆಸರಿಗವರು ಸುನ್ನಿಗಳು. ಸಿರಿಯಾದಲ್ಲಿ ಬಶಾರುಲ್ ಅಸದ್ ಸರ್ಕಾರದ ವಿರುದ್ಧ ಸಮರ ಮಾಡುತ್ತಿರುವವರು ಯಾರು, ಐಎಸ್ ಎನ್ವರು. ಅಸದ್ ಶಿಯಾ ಆಗಿದ್ದರೆ ಐಎಸ್ ನವರು ಸುನ್ನಿಗಳು. ಅಲ್ಲಿ ಸುನ್ನಿ ಎನ್ನುವುದು ಶಿಯಾ ಅಲ್ಲದ್ದು ಎನ್ನುವುದು ಮಾತ್ರ. ಜಗತ್ತಿನಲ್ಲಿರುವ ಮಕ್ಬರುಗಳನ್ನು ಧ್ವಂಸ ಮಾಡುವಂತಹ ಸುನ್ನಿಗಳವರು, ಮಹಾತ್ಮರುಗಳಾದ ಇಮಾಮ್ಗಳನ್ನು, ಸೂಫಿಗಳನ್ನು, ಔಲಿಯಾಗಳನ್ನು, ಸ್ವಾದಿಗಳನ್ನು ಕೊಲೆ ಮಾಡುವಂತಹ ಸುನ್ನಿಗಳವರು. ಆದ್ದರಿಂದಲೇ ಸುನ್ನಿ ಶಿಯಾ ಎನ್ನುವ ಗಲಾಟೆಯ ಭಾಗವಾಗಿ ಇಸ್ಲಾಂ ಧರ್ಮವನ್ನು ಸಂಪೂರ್ಣವಾಗಿ ತಪ್ಪು ತಪ್ಪಾದ ಮಾಹಿತಿಗಳನ್ನು ಹರಡಿ ಇಸ್ಲಾಮಿನಡೆಗೆ ಜನರ ಆಕರ್ಷಣೆಯನ್ನು ನಿಲ್ಲಿಸುವ, ಇಸ್ಲಾಮಿನಡೆಗೆ ಜನರ ಪ್ರವಾಹವನ್ನು ನಿಲ್ಲಿಸುವ ಕೆಲಸಗಳಲ್ಲಿ ಒಂದು ಸಾಮ್ರಾಜ್ಯ ಶಕ್ತಿಗಳು ಮಾಡುತ್ತಾ ಇದೆ. ನಾನು ಈ ವಿಷಯದಲ್ಲಿ ಸುದೀರ್ಘವಾಗಿ ಮಾತನಾಡಿಸಬಿಡುವುದಿಲ್ಲ. ಇದೊಂದು ಈ ಫುಲ್ ಕುರಾನ್ನ ಸಂಗಮವಾದ ಕಾರಣ, ಇದರ ಪ್ರಥಮ ವಾರ್ಷಿಕ ಕಾರ್ಯಕ್ರಮವಾದ ಕಾರಣ, ಪವಿತ್ರವಾದ ಕುರಾನನ್ನ ಜಗತ್ತಿನ ಮುಂದೆ ಎತ್ತಿ ಹಿಡಿಯಬೇಕಾದ ಅಗತ್ಯ ಈ ಕಾಲಘಟ್ಟದಲ್ಲಿದೆ. ಕುರಾನ್ ಪ್ರಾರಂಭ ಮಾಡುವುದು ಅರ್ ರಹಮಾನ್ ಇರ್ ರಹೀಮ್ ಎನ್ನುವ ಆವರ್ತಿತವಾದ ಮಾತುಗಳ ಮೂಲಕ ಕುರಾನ್ ಇಲ್ಲ ರಹಮತ್ ಅನ್ನ ಪ್ರಚಾರ ಮಾಡುವಂತಹ ಗ್ರಂಥವಾಗಿದೆ. ಸರ್ವರಿಗೂ ಕೂಡ ರಹಮತನ್ನು ನೀಡಿ ಕರುಣೆಯನ್ನು ಕೊಡಿ ಎನ್ನುವ ತತ್ವವನ್ನು ಇಸ್ಲಾಂ ಸಾರಿದೆ. ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅರ್ ರಹೀಮುನ ಯರ್ಹಮುಹುಮ್ ರಹಮಾನ್ ತಬಾರಕ ವ ತಆಲಾ ಯರ್ಹಮು ಮನ್ ಫಿಲ್ ಅರ್ಧಿ ಯರ್ಹಮುಕುಮ್ ಮನ್ ಫಿಸ್ ಸಮಾ. ನೀವು ಈ ಜಗತ್ತಲ್ಲಿರುವ ಸರ್ವರ ಮೇಲೆ ನೀವು ಕರುಣೆಯನ್ನು ತೋರಿ ಅಂತ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಹೇಳಿದ್ದಾರೆ. ಯಾರೊಂದಿಗೆ ಯುದ್ಧ ಮಾಡಲಿಕ್ಕೆ ಭಿನ್ನ ಮತ ಮಾಡಲಿಕ್ಕೆ ಅವರು ಯಾವತ್ತೂ ಕೂಡ ಕಲಿಸಿಲ್ಲ. ಭಾರತದಂತಹ ಒಂದು ದೇಶದಲ್ಲಿ ಬೇರೆ ಬೇರೆ ಜಾತಿ ಧರ್ಮದವರು ಒಟ್ಟಾಗಿ ಬಾಳುವಂತಹ ಒಂದು ಪರಿಸ್ಥಿತಿಯಲ್ಲಿ ಯಾವ ರೀತಿ ತಮ್ಮ ಬದುಕನ್ನು ನಡೆಸಬೇಕೆನ್ನುವುದಕ್ಕೆ ಮದೀನಾ ಕೇಂದ್ರವಾಗಿ ಮುಹಮ್ಮದ್ ರಸೂಲುಲ್ಲಾಹಿ ಮುನ್ನಡೆಸಿದ ಪವಿತ್ರವಾದ ಇಸ್ಲಾಮಿಕ್ ಸಾಮ್ರಾಜ್ಯದಲ್ಲಿ ದಾರಿಯನ್ನು ತೋರಿಸಿಕೊಟ್ಟಿದ್ದಾರೆ. ಅದಾಗಿತ್ತು ಜಗತ್ತಿನ ಮೊಟ್ಟ ಮೊದಲ ಸೆಕ್ಯುಲರ್ ಸಾಮ್ರಾಜ್ಯ. ಅಲ್ಲಿ ಬಂದಂತಹ ಮುಸಲ್ಮಾನರೆಲ್ಲರವರಿಗೂ ಕೂಡ ಬದುಕುವಂತಹ ಸ್ವಾತಂತ್ರ್ಯವನ್ನು ಕೊಟ್ಟರು. ಅವರಿಂದ ಒಂದು ಸಣ್ಣ ಮಟ್ಟದ ಸುಂಕ ಕಲೆಕ್ಷನ್ ಮಾಡಿದ್ರು, ಸಣ್ಣ ಮಟ್ಟದಲ್ಲಿ ಅವರಿಂದ ಒಂದು ತೆರಿಗೆಯನ್ನ ಕಲೆಕ್ಷನ್ ಮಾಡಿದ್ರು, ಸಂಗ್ರಹ ಮಾಡಿದ್ರು. ಅದೇ ಸಂದರ್ಭದಲ್ಲಿ ಅವರಿಗೆ ಆ ನಾಡಿನಲ್ಲಿ ಸ್ವಾತಂತ್ರ್ಯವನ್ನು ಕೊಟ್ಟರು, ಅವರಿಗೆ ಬೇಕಾದ ಸರ್ವ ರೀತಿಯ ಸಂರಕ್ಷಣೆಯನ್ನು ಕೊಟ್ಟರು, ಅವರನ್ನು ಯಾರು ಕೂಡ ತೊಂದರೆಗಳು ಪಡಿಸಬಾರದು ಅಂತ ಹೇಳಿದ್ರು. ಮಂದಲಮದುಮ್ಮಿಯನ್ ದಿಮ್ಮಿಯನ್ ಫಾನ ಹಸ್ಮುಹು ಯೌಮುಲ್ ಕಿಯಾಮ. ಯಾರಾದರೂ ಒಬ್ಬ ದಿಮ್ಮಿಯಾದ ಇಸ್ಲಾಮಿಕ ರಾಷ್ಟ್ರದಲ್ಲಿರುವ ಮುಸ್ಲಿಮೇತರ ಪ್ರಜೆಗೆ ಏನಾದರೂ ತೊಂದರೆಗಳನ್ನು ಕೊಟ್ಟರೆ ಅವರೊಂದಿಗೆ ಅಲ್ಲಾಹನ ಕೋರ್ಟ್ ನಲ್ಲಿ ನಾನು ಎದುರು ಸಾಕ್ಷಿಯಾಗಿ ನಿಂತು ಅವರಿಗೆ ವಿರುದ್ಧವಾಗಿ ಮಾತನಾಡುವುದಾಗಿ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರು ಹೇಳಿದರು.
റഫീഖ് സാദി ഉസ്താദ് അവർ നമ്മ ഈ കാര്യക്രമത്തെ മുഖ്യ ഭാഷണക്കാരർ നമ്മ വേദിക്കു കയറി ഭർത്താവിട്ടാരെ ഇൻഷാല്ലാ അവർ ആ മുഖ്യ ഭാഷണ നടിയിലേക്കിതേ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലില്ലാഹിൽ ഹംദ് സഹോദരി ഞാൻ മാത്രം മുഗിസ്ലിക്ക് ഒപ്പിട്ടേനെ ഈ സന്ദർഭത്തിൽ നാം ആലോചന മാഡബേക്കാണ് വിചാരം പവിത്രമായ ഖുർആനിന സന്ദേശങ്ങളെന്നു ജഗത്തിന് മുന്നേ പ്രചാരമാണിക്കാകി നാം തയ്യാറാകേ ഖുർആൻ അന്തരെ ഏമ എന്നുതന്നു ജഗത്തു യാവത്തു കൂട ഐഎസ് നവരിന്ദ ഇസ്ലാമിക് സേൽസിൻ ഗൂഗിൾ സെർച്ച് കാണിച്ചോ വീഡിയോകളും ടെക്സ്റ്റുകളും ഗ്രന്ഥകളും പുസ്തകങ്ങളും ഇസ്ലാമിന ബഗ്ഗെ പരിചയമാടുവുക്കളും എല്ലാവും കൂടെ ഇസ്ലാം ധർമ്മ ബഗ്ഗെ വ്യാപകമായി തപ്പുതപ്പാത ഭാവനകളെന്ന് ഹരടുവ കാരണം ജഗത്തു ഇസ്ലാം എന്ന ഫോബിയായി കാണുന്ന അവസ്ഥയ്ക്ക് തലപ്പിരെ ഇസ്ലാം എന്ന ഭയവാഗി കാണുന്ന അവസ്ഥയ്ക്ക് തലപ്പിരെ ഇഫ്ദുൽ ഖുർആൻ കോളേജിന് ഈ ഒന്നോ വാർഷിക കാര്യക്രമത്തിൽ ഞാൻ ഇവത്തെ ഹെൽത്തായിരുന്നത് വിചാരകളില്ല സയൻസിനെ ബഗ്ഗെ ടെക്നോളജികളെ ബഗ്ഗെ എല്ലാ രീതിയ ശാസ്ത്ര വിജ്ഞാന ശാസ്ത്ര അന്മയും ഉണ്ടാകാത്ത സംഘടനകൾ വളരാത്ത ഒരു പ്രദേശം എന്ന ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു പലർക്കും. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അഭിപ്രായങ്ങളെ മുഴുവനും മാറ്റി നിരവധി സ്ഥാപനങ്ങൾ നമുക്ക് അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്തിനെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂട്ടത്തേക്ക് ഞാൻ തന്നെ നടത്തുന്ന മർക്ക് സുഹുദ എന്ന മഹത്തായ സ്ഥാപനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ വഴിയിലൂടെ നിന്റെ ബസ്സുകൾ പോകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിരവധി ഈ പ്രദേശങ്ങളിലുണ്ട്. റംസാഖ് ഹാജി മണിലാദിന്റെ ദുബൈയിലെ യു എയിലെ പ്രധാനപ്പെട്ട പ്രവർത്തകനാണ്. സ്വാഗതം പറഞ്ഞ ബഹുമാനപ്പെട്ട ഹംസമദിനി ഉസ്താദ് അവർ അതിന്റെ മുദരിശാണ്. മുഖ്യ പ്രഭാഷണം നടത്തുന്ന റഫീഖ് സാദി ഉസ്താദ് അവർ ആ സ്ഥാപനത്തിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിനിയെ കല്യാണം കഴിച്ച ആളാണ്. അങ്ങനെ പലർക്കും പലവിധത്തിലും ബന്ധമുള്ള ഒരു സ്ഥാപനമാണ്. സാന്ദർഭികമായി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ആലിമീങ്ങൾക്ക് പുരുഷന്മാർക്ക് ആൺകുട്ടികൾക്ക് പഠിക്കാനുള്ള വിവിധ സൗകര്യങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. ദർസുണ്ട്, ദഅവാ കോളേജുകളുണ്ട്, യതീംഖാനകളുണ്ട്, ഹിഫ്ദ് കോളേജുകളുണ്ട്, ബോർഡിംഗ് സ്കൂളുകളുണ്ട്. പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു കാലഘട്ടത്തെ ഷെയ്ഖുന സുൽത്താനുലമ കാന്തപുരം ഉസ്താദിന്റെ ആശീർവാദത്തോടുകൂടി കുമ്പ്രത്ത് നമ്മൾ സ്ഥാപിച്ചു 18 കൊല്ലങ്ങൾക്ക് മുമ്പ്. മർക്കസ് ഹുദ വിമൻസ് കോളേജ്, അതിൽ പഠിക്കുന്ന ശരീഅത്ത് മുതഅല്ലിമീങ്ങൾ ദർസിൽ പഠിക്കുന്നത് പോലെ ബുഖാരിയും മുസ്ലിമും ഇഹ്യാ ഉലൂമുദ്ദീനും അതേപോലെ തന്നെ നഹവിന്റെയും ഫുഖ്ഹിന്റെയും തസ്കിയത്തിന്റെയും ഒക്കെ കിതാബുകൾ എഴുതി ആ ശരീഅത്ത് കോഴ്സ് പൂർത്തിയാക്കിയ ആലിമകൾക്ക് അൽ മാഹിറ എന്ന ഒരു ബിരുദം കൊടുക്കുന്ന ഒരു മഹത്തായ പരിപാടി ഇൻഷാഅല്ലാ ഈ മാസം 31-ാം തീയതി ശനിയാഴ്ച ദിവസം രാവിലെ 10 മണി മുതൽ 2 മണി വരെ സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു പരിപാടിയായും 2:30 മുതൽ 6 മണി വരെ ഒരു പൊതുസമ്മേളനമായും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് അതേപോലെയുള്ള മറ്റു പല പണ്ഡിതന്മാരും സാധാത്തുക്കളും ആ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. എല്ലാവരുടെയും ശ്രദ്ധ, എല്ലാവരുടെയും എല്ലാവിധത്തിലുള്ള സഹകരണങ്ങളും സാന്നിധ്യവും ഞാൻ ആ മഹത്തായ സ്ഥാപനത്തിലേക്ക് പ്രതീക്ഷിക്കുകയാണ്, ക്ഷണിക്കുകയാണ്. നമ്മുടെ സ്ത്രീകൾ ഞാൻ ഓതി വെച്ച ഹദീസ് ബാക്കിയുണ്ട്, ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്ത്രീകൾ വഴിവിളിച്ചു പോയാൽ അവർ നന്നാക്കാനുള്ള വഴികളെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമായി മാറിക്കിടക്കുന്നത് നമ്മുടെ സ്ത്രീകളുടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസമാണ്. അവർക്ക് നാം ഭൂതക വിദ്യാഭ്യാസം നൽകണം, അവരെ നല്ല ഉമ്മമാരായി നാം വാർത്തെടുക്കണം, അവർക്കാവശ്യമായ ട്രെയിനിങ്ങുകളും തലബിയത്തുകളും നമ്മൾ നൽകണം. അതേസമയം കോ എഡ്യൂക്കേഷനുകളും ഒന്നിച്ചുള്ള വിദ്യാഭ്യാസങ്ങളും സ്ത്രീ പുരുഷന്മാർ കലർന്നുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒരിക്കലും നമ്മൾ പെൺകുട്ടികളുടെ ഭാവിക്ക് നല്ലതല്ല എന്നാണ് നമ്മുടെ രക്ഷിതാക്കൾ മനസ്സിലാക്കുന്നത്. ആ നിലക്ക് സ്ത്രീകൾക്ക് മാത്രം സുരക്ഷിതമായി പഠിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇനിയും വളരെയധികം വളർന്നു വരേണ്ടതുണ്ട് എന്നീ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഞ്ച പി എം കെ ഉസ്താദ് മെമ്മോറിയൽ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് അടക്കമുള്ള സ്ഥാപനങ്ങളെ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള വലിയ ദഅവത്തിന്റെ മാധ്യമങ്ങൾ വളർത്താൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട പി എം കെ ഉസ്താദ് അവർ അതേപോലെ തന്നെ ഈ പ്രദേശത്തെ ആത്മീയ നേതൃത്വമായിരുന്ന പരിയൽത്തടുക്ക
മുഹമ്മദ് മുസ്ലിയാർ. അദ്ദേഹം ഹയാത്തുള്ള കാലത്ത് എന്നെ പോലുള്ളവർ വല്ല പ്രശ്നങ്ങളും സംഭവിച്ചാൽ അദ്ദേഹത്തിനടുത്തേക്ക് പോയി പരിഹാരം തേടുന്ന ഒരു പതിവുണ്ടായിരുന്നു. അദ്ദേഹം വളരെ പെട്ടെന്ന് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് അതേപോലെ പി എം കെ മദനി ഉസ്താദുകൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പരലോകത്തിൽ ശ്രേഷ്ഠമായ സ്ഥാനമാനങ്ങളും ദരജകളും അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നുള്ള മുഴുവൻ രോഗികൾക്കും അല്ലാഹു തആല ശിഫ നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ പ്രഥമ വാർഷിക ഹാഗു ബുഖാരി റാദിബ് പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രത്യേകിച്ച്